ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സമയങ്ങളിൽ നമുക്ക് ചിലതൊക്കെ കൃഷി ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടാകും. കോളിഫ്ലവർ നട്ട് വളർത്തണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ തൈക്കായി തപ്പി നടന്നാൽ എവിടെയും കിട്ടില്ല. ചിലപ്പോൾ സീസൺ അനുസരിച്ച് മാത്രമേ ഈ തൈകൾ കിട്ടാറുള്ളൂ. അങ്ങനെ 20 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു കോളിഫ്ലവറിൻ്റെ തൈ വളർന്ന് വലുതായി അതിൻ്റെ പൂവെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ ധാരാളം കിളിർപ്പുകൾ വന്നു. ഇങ്ങനെ ഈ കിളിർപ്പുകൾ ഒടിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഈ കോളിഫ്ലവർ ഇങ്ങനെ നിന്നാൽ ഈ കിളിർപ്പുകൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. കോളിഫ്ലവർ അവസാനം ഉണങ്ങിപ്പോകേ ഉള്ളൂ. ഈ കിളിർപ്പുകൾ ഒടിച്ച് നട്ടാൽ അടുത്ത കിളിർപ്പുകൾ പിന്നെയും വരുന്നതാണ്. അതും നമുക്ക് തൈകളാക്കി എടുക്കാം. അപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കൂ, ഈ കോളിഫ്ലവർ നടന്ന തൈകളെല്ലാം നമുക്ക് ഓരോ തൈകളാക്കി എടുത്താൽ അതും പൂവിട്ട് അതിൻ്റെ മൊട്ട ഒടിച്ചെടുക്കുമ്പോൾ പിന്നെയും ആ ഓരോന്നിലും ധാരാളം കിളിർപ്പുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എത്രത്തോളം കോളിഫ്ലവറിൻ്റെ തൈ നമുക്ക് ഒരു കോളിഫ്ലവറിൻ്റെ തൈയിൽ നിന്നും കിട്ടുമെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഈ തണ്ടുകൾ ഒടിച്ചെടുത്ത് ചെറിയ കവറുകളിൽ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നട്ടുവെക്കാവുന്നതാണ്. ഇതിൽ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. തണലത്ത് തന്നെ വെക്കുക. അത് കഴിഞ്ഞ് ഇത് വേരെല്ലാം വന്ന് ഹെൽത്തി ആയതിനു ശേഷം മാത്രം എടുത്ത് തറയിലോ ഗ്രോ ബാഗുകളിലോ നടാവുന്നതാണ്. നീർവാർച്ചയുള്ള തറയിൽ നട്ട് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഗ്രോ ബാഗായാലും വെള്ളം നല്ലതുപോലെ വാർന്നു പോകണം. അതിനുശേഷം കരിയിലകൾ ചുവട്ടിലിട്ട് നല്ല തണുപ്പ് നിലനിർത്തണം. എന്നാൽ ഇതിന് വരുന്ന ഒരു രോഗമാണ് വേര് ചീയൽ. സ്യൂഡോമോണസ് ഒരു പരിധിവരെ ഇതിനെയെല്ലാം തടഞ്ഞു നിർത്തും. അതുപോലെ ഇലകളിൽ പുഴുക്കൾ കയറി തിന്നാറുണ്ട്. കോളിഫ്ലവർ ധാരാളം വളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതിന് നമ്മൾ 15 ദിവസം കൂടുമ്പോഴെങ്കിലും വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ബയോഗ്യാസിൻ്റെ സ്ലറി നേർപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വളം കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇത്രയുമൊക്കെ ചെയ്താൽ നമ്മുടെ കൊച്ചു അടുക്കള തോട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോളിഫ്ലവർ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. വിഷരഹിതമായ ഒരു പച്ചക്കറി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.